ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ചാള തിളപ്പിച്ച് വെച്ച ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മിക്കവർക്ക് അറിയുന്നൊരു റെസിപ്പിയാണിത്. അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോത്തോളം ചാള ഇവിടെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ പൊടിച്ചാളയാണ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്കിതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ നമ്മളിവിടെ കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുള്ളതാണ്, കഴുകിയിട്ടാണ് കുതിർത്തി വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമ്മുടെ വെറ്റൽ മുളക് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മുടെ ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, വെറ്റൽ മുളക്, ഇഞ്ചി ഇതിനൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഞാനിവിടെ ഒരു മൺകലം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു വെച്ചു. അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച നമ്മുടെ ഉണക്കമുളകിൻ്റെ ആ ഒരു അരപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കുടപ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മുരിയിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് തക്കാളി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് തക്കാളി കുഞ്ഞാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി വാടുന്നത് വരെ നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പോൾ ഒരുവിധം നന്നായി ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 നുള്ള് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിക്കുക. ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മൂടി വെച്ചിട്ട് ഈ കറിയെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതേ നമ്മുടെ കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഈ തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ചാള ഇട്ട് കൊടുക്കാം. അതേ നമ്മളിവിടെ ഫുള്ളായിട്ട് ചാള ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചാള വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ ചാളയ്ക്ക് ഇവിടെ വെന്ത് വന്നു. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പുതിയ വീഡിയോയുമായി ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കേ, താങ്ക് യൂ.